കളേഴ്സ് വെഡിംഗ് കാസൽ എടക്കര ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ. ചാലിയാറിൽ ഹൈദരാലി പക്ഷത്തിന് സമ്പൂർണ്ണ ആധിപത്യം. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും എതിർപക്ഷത്തെ വെട്ടിനിരത്തി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ചാലിയാർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഭിന്നത രൂക്ഷം. മണ്ഡലം പ്രസിഡന്റ് നാലകത്ത് ഹൈദരാലിയെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിൽ നിന്നുമാണ് പഞ്ചായത്തിൽ പാർട്ടി മത്സരിക്കുന്ന 10 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികൾ LDFന്റെ കേന്ദ്രമായ പാറേക്കാട് വാർഡ് പിടിച്ചെടുക്കുകയും MLA MP ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിച്ച് ഏകദേശം 3 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ശ്രദ്ധേയനായ പൂക്കോടൻ നൌഷാദിന് സീറ്റ് നിഷേധിച്ചത് ഹൈദരലി പക്ഷത്തിന് സ്വീകാര്യനല്ല എന്ന കാരണത്താലാണെന്ന് ആരോപണവും ഉയർന്നിട്ടുണ്ട്. പെരുവമ്പാടം വാർഡിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്നും പാർട്ടിക്ക് നഷ്ടമായ വാർഡ് തിരികെ പിടിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചെങ്കിലും സ്വന്തം ഇഷ്ടക്കാരെ മത്സരിപ്പിക്കാനാണ് ഹൈദരലി പക്ഷത്തിന് താൽപര്യം. 6 മെമ്പർമാർക്കും ഒന്നിച്ച സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് എതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുകയാണ്. ഹൈദരലി പക്ഷത്തിന് പുറത്തുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് MK ഹാരിസ് ബാബുവിനെ ഒതുക്കാൻ LDF സ്ഥിരമായി വിജയിക്കുന്ന എരഞ്ഞിമങ്ങാട് ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. ചുങ്കത്തറ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻനിരയിലുള്ള പേരാണ് ഹാരിസ് ബാബുവിന്റേത്. ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസിന്റെ സുരക്ഷിത ഡിവിഷനായതിനാൽ ഹാരിസ് ബാബു ജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനാൽ മുൻകൂറായി ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന ആരോപണവും പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞു. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.